ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. ഇന്നലെയായിരുന്നു നമ്മുടെ ബാർജിലെ ഈദിൻ്റെ സെലിബ്രേഷൻ നടന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ വെസലിലായിരുന്നു ഉണ്ടായിരുന്നത്, സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുമായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഈദ് ആഘോഷിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ബാർജിലാണുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഈദിൻ്റെ സെലിബ്രേഷൻ ഇവിടെ നടന്നത്. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് അതിൻ്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. അതുപോലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം സീറ്റ്സിൻ്റെ ഏറിയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം സീഡ്സ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഉണ്ടാക്കാണ്ട് ഓരോ ചെഫുകളുണ്ട്. കണ്ടു, ഇതെല്ലാം സ്വീറ്റ്സ് ആണ്. ഇതിപ്പം ഞാൻ ഇന്ന് രണ്ടു മൂന്നെണ്ണം എടുത്ത് കഴിച്ചു. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കൈതച്ചൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചെഫ്. ഈജിപ്ഷ്യൻ ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പുള്ളി നല്ല സപ്പോർട്ടാണ്. ഇത് അടപ്പതവനാണ്, നമ്മുടെ മലയാളി കുക്ക് ഉണ്ടാക്കിയ അടപ്പതവനാണ്. ആ അപ്പുറം ഇരിക്കുന്ന കേക്കിൻ്റെ ഏരിയയാണ്. കണ്ണപ്പുള്ളിയെല്ലാം പ്ലാസ്റ്റിക് എല്ലാം മാറ്റി ഇറങ്ങി കഴിക്കാനായിട്ട് തുറന്ന് വെക്കുവാണ്. ഇത് നമ്മുടെ പപ്പടമായിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വെച്ചാൽ നോൺ ആൽക്കോഹോളിക് ബിയറാണ്. ഇവിടെ ആൽക്കോഹോളിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ അലൗഡ് അല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഓഷോറും ബാർജിലൊന്നും ആൽക്കോഹോളൊന്നും അലൗഡ് അല്ല. കണ്ടോ, ഇതെല്ലാം പല തരത്തിലുള്ള റൈസുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെ വെച്ചിട്ടുണ്ട്, ആടായിരിക്കുന്നത്. പിന്നെ ഇത് സാൽമൺ ഫിഷാണിത്. ഇത് കൊഞ്ചി കൊണ്ടുണ്ടാക്കി ചെയ്യുന്നത് കൊഞ്ച്. ഇതെല്ലാം മീനുണ്ട്. ഇത് ചിക്കൻ കബാബാണ് കമ്പേ കുത്തി വെച്ചേക്കുന്നത്. പിന്നെ അപ്പുറം കാണുന്നത് വെച്ചാൽ ബീഫ് കബാബാണ് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന കമ്പിൽ. ഇത് ആടിൻ്റെ ഐറ്റം ആണിരിക്കുന്നത്. പിന്നെ ഇതും ആടിൻ്റെ ഐറ്റം ആണിരിക്കുന്നത്. ആടിൻ്റെ ഐറ്റം ഇതിൻ്റെ അപ്പുറം ഇരിക്കുന്ന ചിക്കനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അപ്പുറം പലതരത്തിലുള്ള റൈസ് ഇരിപ്പുണ്ട്. ഇവിടുത്തെ ചെഫാണ്, ഈജിപ്ഷ്യനാണ്. ഇദ്ദേഹമാണ് ഈ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പുള്ളി വളരെയധികം സപ്പോർട്ടീവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. പലതരത്തിലുള്ള കേക്കുകളാണ്. ആ ഗ്ലാസ്സിനകത്ത് കാണുന്ന സ്വീറ്റ്സാണ്. അത് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കിയായിരുന്നു. പിന്നെ കേക്ക് ഒരു രണ്ടെണ്ണമൊക്കെ കഴിച്ചു. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വയറ് എന്തെങ്കിലും കുറച്ച് കഴിക്കുമ്പോൾ വയറിന് നിറയും. എല്ലാം കഴിക്കാൻ പറ്റത്തില്ല. പുള്ളി കണ്ട് വളരെ ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. വളരെ നല്ല ക്യൂ ആയി. കുറച്ചു പേര് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മെസ്സിലെ ഫിലിപ്പിനാണ് നിൽക്കുന്നത്. ആ പാത്രം തരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുപോലൊരു പാത്രത്തിലാണ് നമുക്ക് തരുന്നത്. അപ്പുറം കാണുന്ന നേരത്തെ വെച്ചിരിക്കുന്ന സ്പ്രിങ്കിൾസ് ആണ്. കുറെ ആൾക്കാർ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജിബി മച്ചാനാണ് ഫ്രണ്ട് നിൽക്കുന്നത്. വളരെ ഹാപ്പിയാണ് ജിബി മച്ചാൻ. ഇത് ഫിലിപ്പിനാണ് മെസ്സിലെ. നമുക്ക് ഇതുപോലൊരു പാത്രത്തിലാണ് ഫുഡ് തരുന്നത്. നമുക്കിവിടുന്ന് ഒരു പാത്രം തരും, ഒരു ബൗളും തരും, ഒരു സ്പൂണും തരും. പിന്നെ നമുക്കിവിടുന്ന് ഫുഡ് അവരെ അവിടെ എടുത്തു തരിക കേട്ടോ. ഈ മട്ടനൊക്കെ അവർ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു തരുവാണ്. ഇതൊക്കെ മെസ്സിലെ ആൾക്കാരാണ്, ഫിലിപ്പിനോ. ഈ ഫുഡ് എടുത്ത് തരാൻ ഇന്നിപ്പോഴും അവിടെ ആൾക്കാരുണ്ട്, മെസ്സിലെ ആൾക്കാരുണ്ട്. അവർ കട്ട് ചെയ്ത് തരും നമുക്ക് ഫുഡ്. പിന്നെ ജീവിമച്ച കണ്ടോ, വളരെയധികം ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ പുറകെ നിൽക്കുന്ന സ്റ്റേജിലാണ് സെനും. വളരെ ഹാപ്പിയാണ് കണ്ടോ നിൽക്കുന്നത്. പിന്നെ ഈ ഐറ്റംസൊക്കെയാണ് ഞാനെടുത്തത്. ഒരു ചിക്കൻ്റെ പീസ്, പിന്നെ അടപ്പതമൻ, പിന്നെ ഒരു കബാബ് എടുത്തു. ബീഫ് കബാബ്, ചിക്കൻ കബാബ്, പിന്നെ സാൽമണിൻ്റെ ചെറിയ പീസ് എടുത്തു. ഒരു കൊഞ്ചെടുത്തു, പിന്നെ കുറച്ച് റൈസ്. ഇത്ര ഐറ്റമൊക്കെ എടുത്താലും നമുക്ക് ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു പോകും. പിന്നെ ഒരു സീസിൻ്റെ എടുത്തു, പിന്നെ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഉണ്ട്. ഇതൊക്കെ അവർ കുറച്ച് ചെറിയ കൊഞ്ചിൻ്റെ രണ്ട് പീസുണ്ട് കണ്ടോ. കബാബുണ്ട്. കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ മലയാളികളെല്ലാം കൂടിയാണ് ഒന്നിച്ച് ഇത് കഴിക്കുന്നത്. നമ്മൾ ടേബിള് ഫുള്ളായി എല്ലാ സാധനവും വെച്ച്. പിന്നെ ആൽക്കോഹോൾ, നോൺ ആൽക്കോഹോൾ ബിയറുണ്ട് കണ്ടോ. ഇതാ നമ്മൾ മലയാളികളെല്ലാം ഒന്നിച്ച് ഇത് കഴിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓക്കെ.